ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ടീച്ചേഴ്സ് എക്സാം വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് മലയാളമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള സബ്ജക്റ്റാണ് മലയാളം അതും രണ്ടാം ക്ലാസ്സിലെ മലയാളം അതിലേതൊക്കെ കഥകളാണ് പാട്ടുകളാണ് നമുക്ക് വേണ്ടത് ഏതൊക്കെയാണ് പരീക്ഷയ്ക്ക് ഏതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് പോകാം ഭാഗം ഒന്ന് മലയാളം നമ്മുടെ മധുരമായ മാതൃഭാഷ ഉള്ളടക്കം എൻ്റെ കേരളം കുട്ടിപ്പുര നാടിനെ രക്ഷിച്ച വീരബാഹു നാല് ഈ തെറ്റിന് ശിക്ഷയില്ല ചിത്രം എൻ്റെ കേരളം എന്നൊരു കവിതയുണ്ട് ഗോപാലകൃഷ്ണൻ കോലഴി പാടും പുഴകളും തോടും അല്ലേ പിന്നെ എൻ്റെ നാട് വരച്ച് യോജിപ്പിക്കാൻ നിറം നൽകാം കവിതയിൽ നിന്ന് കണ്ടെത്തി എഴുതാം അവധിക്കാലം കഥ തുടങ്ങുകയാണ് നന്ദനയും അഭിനന്ദുമാണ് കഥാപാത്രം അവരെന്താണ് നാട്ടിലേക്ക് പോകുകയാണ് കേട്ടോ അവർ മുത്തശ്ശിയുടെ അടുത്തെത്തി പിന്നെ നാട്ടുമ്പുറത്തെ കാഴ്ചകൾ പട്ടണം നാട്ടുമ്പുറം തമ്മിലുള്ള വ്യത്യാസങ്ങൾ അടുത്തത് കളികളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത് മാണിക്യ ചെമ്പഴുക്ക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കളിയാവും ഓടുന്നുണ്ട് ഓടുന്നുണ്ടേ മാണിക്യ ചെമ്പഴുക്ക പിന്നെ കളികളുടെ പേരുകൾ ഉപകരണങ്ങൾ വേണ്ട കളി പിന്നെ അടുത്ത കളിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കുള അതും കഥയാണ് കളിയല്ല കഥ അല്ലെങ്കിൽ കളിയിലൂടെയുള്ള കഥ കുളം കുളത്തിനെ കുറിച്ചും കുളം വൃത്തിയായി സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് പിന്നെ വാക്കുകൾ എഴുതാം ഇവിടെ കൊടുത്തിട്ടുള്ള രണ്ടാം ക്ലാസ് ആണെന്ന് മറക്കരുത് ഇവിടെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട് വാക്കുകൾ എഴുതാം പിന്നെ കളിപ്പാട്ടം നിർമ്മിക്കുന്നു ചാഞ്ചാടും ബാവ മച്ചിങ്ങ വണ്ടി പിന്നെ പാട് മലനാടിൻ്റെ പ്രത്യേകതകളാണ് കവിതയിലുള്ളത് ഇനി വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ഇവിടെ കൊടുത്തിട്ടുള്ള ബോക്സിലുള്ളത് ഓരോ തൊഴിലുകളാണ് അതത്രയാണ് ഒന്നാമത്തെ ചാപ്റ്റർ അതിൽ നിന്ന് നമുക്ക് ചോദിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒന്നും തന്നെ ഇല്ല ഇനി രണ്ടാമത്തെ ചാപ്റ്റർ കുട്ടിപ്പുര ചിത്രത്തിലെ വീടുകൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഫ്ലാറ്റുകൾ വീട് ഓടിട്ട വീട് ഓല വീട് കുട്ടിപ്പുര എന്ന് പറയുന്നത് കുട്ടികളുണ്ടാക്കുന്ന വീട് അല്ലേ അവരെ അച്ഛനും അമ്മയൊക്കെ ആകുന്ന വീടുകൾ കഥയിലെ കഥാപാത്രങ്ങൾ ചോദിക്കുന്നുണ്ട് പിന്നെ അഭിനയിച്ച് കളിക്കുന്നുണ്ട് ദെൻ വീടുകളിലുള്ള മുറികളും അവയുടെ ഉപയോഗത്തിനെ കുറിച്ച് പറയുന്നു വീട് വരക്കാം നിറം നൽകാം കളിവീടിനെ കുറിച്ചൊരു പാട്ട് മിഠായിപ്പൊതി എന്ന കഥയുടെ കഥാകൃത്താവ് അതായത് സുമംഗലയുടെ കഥയാണ് മിഠായിപ്പൊതി അതിലുള്ളൊരു ഭാഗമാണിത് കേട്ടോ മൂന്നര അടിയോളം ഉയരമുള്ള ഒരു ഒറ്റനില കെട്ടിടം മരം കൊണ്ടുള്ള മേൽപ്പുര ചെഞ്ചായം തേച്ച് ഓടുമേഞ്ഞതുപോലെ ആക്കിയിട്ടുണ്ട് മരച്ചുവരുകളിൽ വെള്ളച്ചായം മരം കൊണ്ടുള്ള നിലത്ത് കറുത്ത ചായം വാതിലുകളും ജനാലകളും വീടിനകത്തെ കട്ടിലുകളും കസേരകളും മേശകളും നീലനിറം ചെറിയൊരു വളപ്പിനുള്ളിൽ പുരയുടെ നിൽപ്പ് ചുറ്റും മരമതിൽ കണ്ടാൽ കരിങ്കല്ല് പോലെ നീല നിറത്തിലുള്ള ഗേറ്റ് ഗേറ്റിന്മേൽ പ്രസാദം എന്നൊരു ബോർഡ് വീടിൻ്റെ പേരാവാം ഗേറ്റിനടുത്ത് പൊൻപൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ചെമ്പക മരം മാങ്ങകൾ തൂങ്ങിയാടുന്ന മാവുകളും ചക്കകൾ നിറഞ്ഞ പ്ലാവുകളും വിളഞ്ഞ നാളികേരമുള്ള തെങ്ങുകളും വീട്ടിനകത്ത് എഴുതിക്കൊണ്ടിരിക്കുന്ന അച്ഛൻ അടുക്കളയിൽ പണിയെടുക്കുന്ന അമ്മ തുന്നിക്കൊണ്ടിരിക്കുന്ന ഒരു മകൾ കട്ടിലിൽ കിടന്ന് വായിക്കുന്ന മറ്റൊരു മകൾ വീണ് വായിച്ചു പാടുന്ന മൂന്നാമത്തെ മകൾ എല്ലാം മരം കൊണ്ടുണ്ടാക്കി ഭംഗിയിൽ ചായം തേച്ചിരിക്കുകയാണ് കുടുംബാംഗങ്ങളുടെ നനുത്ത വസ്ത്രം പോലും നേരിയ മരച്ചീളുകൾ അമ്മ കറുത്ത കരയുള്ള വെള്ളമുണ്ടും വേഷ്ടിയും അണിഞ്ഞിരിക്കുന്നു തുന്നുന്ന മകളുടെ സാരി ചുവന്നതും ജാക്കറ്റ് വെളുത്തതും വായിക്കുന്ന മകൾ മഞ്ഞ സാരിയും ചുവന്ന ജാക്കറ്റും വീണ് വായിക്കുന്നവൾ സാരി പച്ചയും ജാക്കറ്റും മഞ്ഞയും സാവിത്രിക്കുട്ടി വേലുവിൻ്റെ കരവിരുത് നോക്കി മിഴിച്ചു നിന്നു ആ വീട്ടിനകത്തേക്ക് കടക്കാൻ തന്നെ
സാധിക്കുകയില്ലെന്ന കാര്യം അവൾ മറന്നുപോയി. ഒരു കലാവിധത്തിനെ കുറിച്ചാണ് അപ്പം മിഠായിപ്പൊതി. ദെൻ ചെഞ്ചായം, ചുവന്ന ചായം വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പിന്നെ വീട് നിർമ്മിക്കാം, കടലാസ് കൊണ്ട് വീട് നിർമ്മിക്കുന്നതിനെ കുറിച്ച്. ഒരക്ഷരം കൊണ്ട് വാക്കുകൾ ഉണ്ടാക്കുന്നത്. ചിഹ്നങ്ങൾ ചേർത്തിട്ട് വാക്കുകൾ എഴുതുന്നത്. പിന്നെ കടങ്കഥ, ഒന്നാമത്തെ കടങ്കഥയാണ് അകത്തിരുന്ന് പുറത്തേക്ക് കാലു നീട്ടി. അയ്യോ, എനിക്ക് ഈ ഉത്തരം കൺഫേം അല്ല, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുമെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. അടുത്തത് പുഴയിലുണ്ട് മഴയിലില്ല, കരയിലുണ്ട് കടലിലില്ല, അത് പുര. ഓക്കെ, കടങ്കഥകൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഈ രണ്ട് കടങ്കഥകളും എഴുതി വെക്കാം. ദെൻ ക്ഷണക്കത്തിനെ കുറിച്ച്, ക്ഷണക്കത്ത് തയ്യാറാക്കുന്നു, എന്തൊക്കെയാണ് അതിൽ വേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ സംഭാഷണമാണ്, വീടുമായി ബന്ധപ്പെട്ട പദങ്ങൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വൃത്തിയുള്ള പരിസരം എങ്ങനെ എന്തൊക്കെയാണ് വൃത്തിയാക്കേണ്ടത്. പിന്നെ ഓരോ വീടിലുള്ള ഓരോ മുറികളെക്കുറിച്ചും. പിന്നെ ഒരു നാടൻ പാട്ട് കൊടുത്തിട്ടുണ്ട്. അത്രയാണ് രണ്ടാമത്തെ പാഠമായ കുറ്റിപ്പുരയിലുള്ളത്. അടുത്തത് മൂന്നാമത്തെ ചാപ്റ്റർ, നാടിനെ രക്ഷിച്ച വീരബാഹു. ഒരു രാജാവിൻ്റെ കഥയാണ്, എല്ലാവരും വായിച്ചിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ രാജാവാണ്, പെരുവയറൻ രാജാവ്. അവസാനം തീറ്റ കൊണ്ട് അവസാന സുഖമില്ലാതാകും. ആ രോഗം മാറാൻ വേണ്ടിയിട്ട് വൈദ്യന് കൊട്ടാരത്തിലെത്തും. അയാൾ പറയും വൃത്തിയായിട്ടിരിക്കണം, അസുഖം മാറണമെന്ന് എന്ത് ചെയ്യണം, നന്നായിട്ട് അധ്വാനിക്കണം. അങ്ങനെ വീരബാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം രാജാവ് ഓരോ കാര്യങ്ങൾ ചെയ്തു. അയാൾ നല്ല ആരോഗ്യമുള്ള ഒരു മനുഷ്യനാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നുണ്ട്, വ്യായാമങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയൊക്കെ ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്പ്. ശുചിത്വത്തിനെ കുറിച്ചും പറയുന്നുണ്ട്, ശുചീകരണ ഉപകരണങ്ങൾ. സ്കൂൾ പരിസരത്ത് ഒട്ടിക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ. അടുത്ത വേറൊരു കടങ്കഥ വന്നിട്ടുണ്ട്, ആയിരം പേർക്ക് ഒരു അരപ്പട്ട. രണ്ടാമത്തെ കടങ്കഥ, കയ്യിൽ കയറി മെയ്യിലൊളിച്ചു. നിങ്ങൾക്കറിയാമോ ഉത്തരം? ഓക്കെ. അടുത്തത് പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടത് പോസ്റ്ററാണ്, എന്തൊക്കെയായാലും എഴുതാനുള്ള കാര്യങ്ങളെക്കുറിച്ചും. പകരുന്ന രോഗങ്ങളും പകരാത്ത രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യവും ചെയ്യാൻ പാടില്ലാത്ത കാര്യവും. അടുത്തത് ഒരു ഡയറി കുറിപ്പാണ്, ഡയറി എഴുതേണ്ടതിൻ്റെ ശീലവും എഴുതേണ്ട എങ്ങനെയാണെന്ന്. പിന്നെ പാവനാടകം, കണ്ണപുരം ചന്ദ്രൻ്റെ പാവനാടകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നാലാമത്തെ ചാപ്റ്ററാണ് ഈ തെറ്റിന് ശിക്ഷയില്ല. അതും ഒരു കഥയിലൂടെയാണ് തുടങ്ങിയിട്ടുള്ളത്. നടാൻ ഉപയോഗിക്കുന്ന ചെടിയുടെ ഭാഗം, ഇലകളുടെ ഉപയോഗം. അടുത്തത് മറ്റൊരു കടങ്കഥ, അമ്മ കറുമ്പി മോള് വെളുമ്പി, മോളുടെ മോളൊരു സുന്ദരിക്കുട്ടി. വെള്ളിലം താളി, ആ ചിത്രത്തിൽ കൊടുത്തിട്ടതാണ് വെള്ളിലം താളി. അമ്മ കറുമ്പിയാണ്, മോള് വെളുമ്പിയാണ്, മോളുടെ മോളൊരു സുന്ദരിക്കുട്ടിയാണ്. തൊട്ടാൽ ഉറങ്ങും, തൊട്ടു വിളിച്ചാൽ ഉണരില്ല, എന്തായിരിക്കും ഉത്തരം? ഓക്കെ. അപ്പോൾ കടങ്കഥകൾക്കാണ് രണ്ടാം ക്ലാസ്സിലെ മലയാളത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ്, നമുക്ക് ആവശ്യമുള്ളതിൽ ഇമ്പോർട്ടൻ്റ് കേട്ടോ. ദെൻ ഇലകൾ കൊണ്ട് കളിപ്പാട്ടം, ദെൻ ഇലയുടെ പ്രിൻ്റ് ആൽബം. പിന്നെ ചെറിയ ചെറിയ കവിതകൾ പറയുന്നുണ്ട്. തെങ്ങ്, കേരളത്തിൽ ധാരാളമായി എന്നെ കാണാം. തേങ്ങ ചേർത്ത് പലഹാരങ്ങളും കറികളും ഉണ്ടാക്കുന്നുണ്ട്. ഓല കൊണ്ട് കളിപ്പാട്ടങ്ങളും ഉണ്ടാക്കുന്നുണ്ട്.
വീടും മേയാനും ചൂലും പായയും ഉണ്ടാക്കാനും ഓലുപയോഗിക്കും ക്ഷീണമകറ്റാനും ദാഹം തീർക്കാനും ഇളനീർ കഴിക്കും എനിക്ക് ചില്ലകളില്ല എൻ്റെ എല്ലാ ഭാഗങ്ങളും വിറകിന് പറ്റും കേരവൃക്ഷം അല്ലേ കേരവൃക്ഷം എന്നറിയപ്പെടുന്നത് തെങ്ങ് ആ പോയിൻ്റ് ഇടിയ കേട്ടോ നീ സുഗതകുമാരിയുടെ ഒരു കവിതയാണ് നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്ക് അമ്മയ്ക്ക് വേണ്ടി അത് എഴുതിയൊക്ക താഴെ കൊടുത്തിട്ടുള്ള അക്ഷരങ്ങൾ ഇതൊരു വ്യത്യസ്തമായിട്ടുള്ള അക്ഷരങ്ങളാണ് അത്ര സിമ്പിളല്ല അതുകൊണ്ട് കുട്ടികൾക്ക് വാക്കുണ്ടാക്കാം മുത്തശ്ശിമാവിൻ്റെ കഥ പറയുന്നു ഇതോടുകൂടി രണ്ടാം ക്ലാസ്സിലെ മലയാളം ഫസ്റ്റ് പാർട്ട് അവസാനിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഏകദേശം ഒരു അഞ്ചാറ് കടങ്കഥ കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു പോയിൻറ്റ്സ് നാല് പോയിൻറ്റ്സും കിട്ടിയിട്ടുണ്ടാവും പിന്നെ എന്ന് പറയുന്നത് മലയാളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന കാര്യം നമുക്ക് ചില പദങ്ങൾ എഴുതിയിട്ട് പിരിച്ചെഴുതാൻ പറയും പിരിച്ചെഴുതുമ്പോൾ അതിൽ സമാസം സന്ധി അതൊക്കെ പറയാൻ പറയും അപ്പോൾ അത് അത് അങ്ങനത്തെ വേർഡ്സ് ഇതിലുണ്ട് പക്ഷെ അതെങ്ങനെയാണെന്നുള്ള ഇതിലില്ലാത്തതുകൊണ്ടാണ് കേട്ടോ പറയാത്തത് അപ്പോൾ ഓക്കെ നമുക്ക് അടുത്ത ഭാഗമായിട്ട് കാണാം ഓക്കെ താങ്ക് യു സീ യു അഗെയിൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് വെക്കാം മറക്കരുത് ഓക്കെ